യുദ്ധത്തിന് തൊട്ടുമുമ്പായി സൈബീരിയയിലെ ഒരു ഭൂഗർഭാറയിലേക്ക് പുടിൻ കുടുംബത്തെ മാറ്റിയെന്നാണ് മോസ്കോ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസിലെ മുൻ അധ്യാപകനായ പ്രൊഫസർ വലേറി ഒരു യൂട്യൂബ് വീഡിയോയിൽ അവകാശപ്പെട്ടത്. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം ദിവസം ചെല്ലുന്തോറും കനക്കുകയാണ്. അങ്ങേയറ്റം അരക്ഷിതാവസ്ഥയിലാണ് ഉക്രൈനിലെ കുടുംബങ്ങൾ. എന്നാൽ ആ യുദ്ധത്തിന് ചുക്കാൻ പിടിക്കുന്ന റഷ്യൻ പ്രസിഡന്റ് പുടിൻ ആവട്ടെ സ്വന്തം കുടുംബത്തിന്റെ സുരക്ഷ ഉറപ്പാക്കിയ ശേഷമാണ് യുദ്ധത്തിനിറങ്ങിയത് എന്നാണ് വാർത്ത. റഷ്യയിലെ പ്രമുഖനായ രാഷ്ട്രീയ നിരീക്ഷകനും മുതിർന്ന അക്കാദമിക് പണ്ഡിതനുമായ ഡോക്ടർ വലേറി സ്ലോവിയെ ഉദ്ധരിച്ച് ബ്രിട്ടീഷ് മാധ്യമമായ ഡെയിലി മെയിലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. യുദ്ധത്തിന് തൊട്ടുമുമ്പായി സൈബീരിയയിലെ ഒരു ഭൂഗർഭാറയിലേക്ക് പുടിൻ കുടുംബത്തെ മാറ്റിയെന്നാണ് മോസ്കോ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസിലെ മുൻ അധ്യാപകനായ പ്രൊഫസർ വലേറി ഒരു യൂട്യൂബ് വീഡിയോയിൽ അവകാശപ്പെട്ടത്. പുടിന്റെ കുടുംബം ഇപ്പോൾ ആണവ വ്യാപനമേശാത്ത ബംഗറിൽ സുരക്ഷിതരായി കഴിയുകയാണെന്നാണ് വലേറി പറയുന്നത്. സൈബീരിയയിലെ അൽത്തായ് പർവ്വത നിരകളിലാണ് ഈ ആഡംബര ഹൈടെക് ബങ്കർ സ്ഥിതി ചെയ്യുന്നത് എന്നാണ് വലേറി പറയുന്നത്. ആണവ യുദ്ധമുണ്ടാകുമ്പോൾ സുരക്ഷിതമായി കഴിയുന്ന വിധത്തിൽ രൂപകൽപ്പന ചെയ്താണ് ഈ ബങ്കർ. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് മുന്നോടിയായാണ് സ്വന്തം കുടുംബത്തെ സുരക്ഷിതമാക്കാനായി പുടിൻ പ്രത്യേക ബങ്കറിലേക്ക് മാറ്റിപ്പാർപ്പിച്ചത്. വാസ്തവത്തിൽ ഇതൊരു ബങ്കറല്ല, മറിച്ച് അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള ഒരു ഭൂഗർഭ നഗരമാണ്. മൾട്ടിനാഷണൽ എനർജി കോർപ്പറേഷനായ ഗ്രാസ്പ്രാം ഏതാണ്ട് ഒരു ദശാബ്ദം മുമ്പ് നിർമ്മിച്ച വിശാലമായ പർവ്വത വേനൽക്കാല വസതിയിലാണ് ഈ ആണവ ബങ്കർ സ്ഥിതി ചെയ്യുന്നത് എന്നാണ് വിലയിരുത്തൽ. അൽത്തായ് റിപ്പബ്ലിക്കിലെ ഓങ്കുഡെസ്കി ജില്ലയിലാണ് ഇതുള്ളത്. ഈ ഒളിത്താവളത്തിന് ചുറ്റും ഒന്നിലധികം വെന്റിലേഷൻ പെയിന്റുകളും ഉയർന്ന വോൾട്ടേജിൽ വൈദ്യുതി എത്തിക്കാനുള്ള പ്രത്യേക ലൈനുമുണ്ടെന്ന് പറയുന്നു. 110 കിലോവാട്ടോളം ഊർജ്ജം ഉൽപ്പാദിക്കുന്ന ഒരു സബ്സ്റ്റേഷനാണ് ഇവിടേക്ക് വൈദ്യുതി എത്തിക്കുന്നത്. ഒരു ചെറിയ നഗരത്തിന് ഊർജ്ജം പകരാൻ പര്യാപ്തമാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. പുടിന്റെ ശത്രുവായി അറിയപ്പെടുന്ന പ്രൊഫസർ വലേറി നേരത്തെ പുടിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും ആരോപിച്ചിരുന്നു. പ്രസിഡന്റിന്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനായി കറുത്ത ചെന്നായിയെ ബലിയർപ്പിക്കുന്ന മന്ത്രവാദ ചടങ്ങ് പ്രതിരോധ മന്ത്രി ഷോയ്ക്കു സജ്ജീകരിച്ചതായും അദ്ദേഹം അന്ന് ആരോപിച്ചിരുന്നു. ഇതിനെതിരെ പ്രൊഫസർ വലേറിക്കെതിരെ സർക്കാർ നടപടിയുണ്ടായിരുന്നു. വെറും ഒരു തട്ടിപ്പുകാരനാണ് ഇദ്ദേഹമെന്നാണ് അന്ന് സർക്കാർ പ്രതികരിച്ചിരുന്നത്. മാത്രമല്ല പുടിന്റെ ആരോഗ്യാവസ്ഥയെയും കുറിച്ച് ഉന്നയിച്ച ആരോപണങ്ങളെ തുടർന്ന് കഴിഞ്ഞ ആഴ്ച റഷ്യൻ അധികാരികൾ അദ്ദേഹത്തെ 7 മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർ നിരവധി ഇലക്ട്രോണിക് സാധനങ്ങൾ പിടിച്ചെടുക്കുകയും ഉണ്ടായി. സ്ലോവേയെ പിന്നീട് വിട്ടയച്ചെങ്കിലും കേസ് ഇതുവരെ അവസാനിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.